വീട്ടിലുള്ള ദേവത. ഈ ചെറിയ പയ്യൻ ടെഡിക്ക് ഒട്ടും വയ്യായിരുന്നു. ബോറടിച്ചിരിക്കുമായിരുന്നു അവൻ. ഒന്നും ചെയ്യാനില്ലാതെ കളിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി ടെഡി? ഹെനാ അമ്മ എവിടെ പോയി? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഓ ടെഡി, നിന്റെ അമ്മ നിന്നെ രാത്രി മുഴുവനും നോക്കുകയായിരുന്നു. ഒരുപാട് ടയേർഡായിട്ട് ഇപ്പോഴാണൊന്ന് ഉറങ്ങാൻ പോയത്. വെറുതെ എഴുന്നേൽപ്പിക്കണ്ടല്ലോ അല്ലേ? നിനക്കെന്താ തോന്നുന്നേ? എനിക്ക് തീർച്ചയായും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അമ്മയോട് നിനക്കെന്താ ചോദിക്കാനുള്ളത്? എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിന്നെ സഹായിക്കാം. ഇന്ന് എനിക്ക് എല്ലാ ദിവസത്തെയും പോലെ പാലും വെണ്ണയും വേണ്ട കേട്ടോ. വേറെ എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ഇല്ല ടെഡി, അതൊന്നും നടക്കില്ല. നിനക്കറിയാലോ ഡോക്ടർ നിന്നോട് പറഞ്ഞത് പാലും വെണ്ണയും മാത്രം കഴിക്കണമെന്നല്ലേ. നീ അത് മറന്നോ? അസുഖം മാറിക്കഴിയുമ്പോ എല്ലാം കഴിക്കാം. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നിനക്ക് കഴിക്കാനാവും. വേറെന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ടെഡി അവന്റെ കിടക്കയിൽ കിടന്ന് വളരെയധികം സങ്കടപ്പെട്ടു. അവൻ അവന്റെ അമ്മയുടെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പുറത്തു പോയി കളിക്കാനുള്ള ആഗ്രഹവും അവനുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കഴിക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചു. അവൻ ഒരു കാര്യം അറിയില്ലായിരുന്നു, അവനെ ഒരാൾ കാണാൻ വരുന്നത്. ഓ എന്റെ ദൈവമേ, പറ്റുന്നില്ലല്ലോ ഇത്രയും ദൂരം. ആരാ നിങ്ങള്? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കൗണ്ടർപെയിൻ ദേവത. എനിക്ക് നിങ്ങൾ ആരാ എന്താണെന്നൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. അത് ഇത് ബെഡ്ഷീറ്റ്. ഞങ്ങൾ കൗണ്ടർപെൻ ദേവതകളാണ്. കുട്ടികളോടൊപ്പമാണ് ജീവിക്കുന്നത്, അവരുടെ വീടുകളിൽ. അതും വീടുകളിലുള്ള നിന്നെ പോലുള്ള കുട്ടികളെ ഞങ്ങൾ നോക്കുന്നു. നിനക്ക് വേണ്ടി ഒരു കഥ പറയട്ടെ ടെഡി? ഞാൻ അതായത് എന്നോട് കഥ പറയാൻ പോവാണോ? ഇല്ല ഇല്ല, ഞാൻ നിനക്ക് കഥ കാണിച്ചു തരാന്നാ വിചാരിക്കുന്നെ. നിനക്കത് മനസ്സിലാകും. നമുക്കൊരു കളി കളിച്ചാലോ? ഇപ്പോ ബെഡ്ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു സ്ക്വയർ നീ തിരഞ്ഞെടുക്കണം. പറയൂ, ഏതെങ്കിലും ഒരെണ്ണം. ശരി, ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ മഞ്ഞ കളറാണ്. ഓ ശരി ശരി, നീ അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നോ. നിന്റെ കണ്ണ് വേറെ എങ്ങും പോവരുത്. ഞാൻ 7 പ്രാവശ്യം 7 എണ്ണും. അതുവരെ നീ അത് തന്നെ ചെയ്യണം. അതിനുശേഷം ആ മഞ്ഞ കളറിൽ നിനക്ക് കഥ കാണാവുന്നതാണ്. 1, 2, 3, 4 സ്ക്വയർ വിട്ട് മാറി നോക്കല്ലേ. 47, 48, 49 അവിടെയുള്ള ആ കോട്ട നീ കണ്ടായിരുന്നോ ടെഡി? ആ കോട്ടയില് ഒരു ഭംഗിയുള്ള രാജകുമാരിയുണ്ട്. പക്ഷെ 100 വർഷമായിട്ട് അവൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കെ അവളുടെ രാജകുമാരൻ രക്ഷിക്കാൻ വരുന്നത് ഓർത്ത് നീ ആ രാജകുമാരനാവണം. 1 വർഷമായിട്ട് ശാപത്തിലുള്ള രാജകുമാരിയെ രക്ഷിക്കുന്ന രാജകുമാരനാവണം നീ. എന്റെ കൂടെ വരൂ ടെഡി. ടെഡിക്ക് നടക്കുന്നതൊന്നും വിശ്വസിക്കാനേ ആയില്ല. അവൻ അവനെ തന്നെ മനസ്സിലാക്കാനേ ആവുന്നുണ്ടായിരുന്നില്ല. നല്ല ഉയരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് രാജകുമാരന്റെ ഡ്രസ്സിലായിരുന്നു അവൻ കാണപ്പെട്ടത്. ഞാനിത് ചെയ്യും, ഞാൻ രാജകുമാരിയെ തീർച്ചയായും രക്ഷിക്കും. അവൻ പടിക്കെട്ടുകൾ കയറി രാജകുമാരിയെ രക്ഷിക്കാനായിട്ട് ഗോൾഡൻ കാസിലേക്ക് ചെന്നു. നന്നായി ടെഡി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെ ചെറുതായിരുന്നപ്പോ ഞാൻ കണ്ടതാ, സൂക്ഷിക്കണേ. ഹലോ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ടെഡിക്ക് എന്തോ ശക്തി ലഭിച്ചതുപോലെ തോന്നി. അവൻ കോട്ടയുടെ കതക് തുറന്ന് അകത്തേക്ക് പോയി. അകത്തുണ്ടായിരുന്ന ഹോളിന് 5 ചുമരുകൾ ഉണ്ടായിരുന്നു. 3 ചുമരുകളിൽ വലിയ കതകുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കതകിൽ വജ്രങ്ങൾ, മറ്റൊരു കതകിൽ മാണിക്യങ്ങൾ, മറ്റൊരു കതകിൽ മരതകങ്ങൾ. ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏത് കതകിനുള്ളിലാണ് രാജകുമാരി ഉണ്ടായിരുന്നത് എന്നാണ്. ടെഡി അവിടെ നിന്ന് ഒരുപാട് അതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ അവൻ ആരോ പാടുന്ന ശബ്ദം കേട്ടു. അകത്തും പുറത്തും ഞാൻ പുറത്തും അകത്തും പ്രകാശത്തിന്റെ വേഗത്തിൽ നെയ്യുന്നവനാണ്. ചില പേരെന്നെ തെറ്റിദ്ധരിക്കും, ചില പേരെന്നെ മറന്നും പോവും. ഞാൻ എന്റെ ചിലന്തി വലയെ ഇതുവരെ തീർത്തിട്ടില്ല. ആ പാട്ട് വന്നത് 4-ാമത്തെ ചുമരിൽ നിന്നായിരുന്നു. അവിടെ ഒരു ചിലന്തി വല കാണപ്പെട്ടു. എന്റെ തിളങ്ങുന്ന വലയിൽ ഞാൻ ഇരിക്കാൻ പോകുന്നു. സമാധാനത്തോടെ ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ്. സമാധാനത്തോടെ ഞാൻ വിശ്രമിച്ച ശേഷം ഞാൻ വീണ്ടും ജോലി തുടങ്ങുന്നതാണ്. ടെഡിക്ക് സഹായം ചോദിക്കുന്നതിന് ഒരാളെ കിട്ടിയതുപോലെ തോന്നി. ചെറുതും ഗ്രേ കളറിലുമായ എന്തോ ഒന്ന്. മിസ്റ്റർ സ്പൈഡർ, ഈ ശപിക്കപ്പെട്ട രാജകുമാരി എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഓ,
അവസാനമായിട്ട് ഒരു ഹീറോ, ഒരു രാജകുമാരൻ വന്നതിൽ വളരെ സന്തോഷം. രാജകുമാരി വേറെ എവിടെ ഉണ്ടാവാനാ? മരതക കഥകിന്റെ പിറകിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അത് ലോകത്തിലുള്ള രത്നങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളതല്ലേ? വളരെ ഉത്സാഹത്തോടെ ടെഡി മരതക കഥകിന് അടുത്തേക്ക് നീങ്ങി. പക്ഷെ തന്നെ സഹായിച്ച കൂട്ടുകാരന് നന്ദി പറയാൻ അവൻ മറന്നു. കഥക തുറന്ന് അകത്തേക്ക് പോയി. പക്ഷേ അതവനെ കോട്ടയ്ക്ക് പുറത്തേക്കായിരുന്നു എത്തിച്ചത്. ശരി ടെഡി, നന്നായിട്ട് ശ്രമിച്ചല്ലോ നീ. ആരോ പറഞ്ഞിട്ട് മരതക കഥക നീ തുറന്നല്ലേ. അതോ ഓക്കെ, കഥ തീർന്നല്ലോ, നമുക്കിനി വീട്ടിൽ പോവാം. നോ നോ നോ, ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചിട്ടേ പോവത്തുള്ളൂ. ഇപ്രാവശ്യം ഞാൻ തീർച്ചയായും ആ രാജകുമാരിയെ രക്ഷിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ദാ ഇതുകൂടി കൊണ്ടുപോകൂ. നിനക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു കാര്യം നീ ഓർക്കണം, ചെറുതും ഗ്രേ കളർ ഉള്ളതുമായി എന്ത് കണ്ടാലും നീ ശ്രദ്ധിക്കണം. ടെഡി വീണ്ടും കോട്ടയ്ക്കകത്തേക്ക്. ഇപ്പോ നമ്മുടെ ഹീറോ ഇത്തിരി ശക്തനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം തോറ്റുപോയാൽ എന്താ, വീണ്ടും ജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മരതകത്തിന് തിളക്കം കുറവായിരിക്കും, വൈരങ്ങൾക്ക് നല്ല തിളക്കം ഉണ്ടാവും. അതുകൊണ്ട് നീ പോയി ആ കഥക ഒന്ന് തുറന്നു നോക്കൂ രാജകുമാരാ. ഓ, ഇപ്പം മനസ്സിലായി, വൈരം പതിച്ച കഥക്. വജ്രങ്ങളുള്ള കഥക് തുറക്കുന്നതിന് മുമ്പ് ചിലന്തിയോട് നന്ദി പറയാൻ വേണ്ടി അവൻ തിരിഞ്ഞു. പക്ഷെ വീണ്ടും അവൻ കോട്ടയ്ക്ക് പുറത്തേക്ക് വീണു. അതേ സ്ഥലത്ത് അവൻ തിരികെ വന്ന് കിടന്നു. ഇപ്പോ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആ കഥക് വൈരം പതിച്ച കഥക് അല്ല, അതല്ല. ഞാൻ പറഞ്ഞ കാര്യം നീ ഒട്ടും ശ്രദ്ധിച്ചതേ ഇല്ല. പക്ഷെ നീ മാത്രമല്ല അങ്ങനെ ചെയ്തത് ടെഡി. നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഞാൻ അവസാനമായിട്ട് ഒരു ശ്രമം കൂടി നടത്തട്ടെ. ഇപ്രാവശ്യം ഞാൻ തീർച്ചയായും രാജകുമാരിയെ കണ്ടുപിടിക്കുന്നതാണ്. ശരി, ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഇത് നീ കൊണ്ടുപോകൂ, ഇത് നിന്നെ സഹായിക്കും. അതവൻ കയ്യിൽ വാങ്ങിയപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു സ്വർണക്കോപ്പിയായി മാറി. അതിൽ വിലപ്പെട്ട കല്ലുകൾ ഉണ്ടായിരുന്നു. ടെഡി വീണ്ടും സ്റ്റെപ്പുകൾ കയറി കോട്ടയ്ക്കകത്തേക്ക് പോയി. ഷർട്ടിന് പുറകിലത്തെ പോക്കറ്റിൽ അവൻ ആ കോപ്പ സൂക്ഷിച്ചു. ഇത്തവണ അവൻ ആ ദേവതയെ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവൻ കോട്ടയ്ക്കകത്തേക്ക് നീങ്ങിയപ്പോൾ അവന്റെ കാതുകളിൽ ഇങ്ങനെ കേട്ടു, ചെറുതും ഗ്രേ കളറിലുള്ളതിനെ ശ്രദ്ധിക്കണേ. ഹീറോ വളരെ ബലശാലിയായിട്ടാണല്ലോ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. ആ ചുവന്ന കഥക ഒന്ന് തുറന്നു നോക്കിക്കേ. ചുവന്ന കഥക തുറക്കാനാ പറഞ്ഞത്? മാണിക്യം പതിച്ച കഥക തുറക്ക്, നീ അന്വേഷിക്കുന്നത് അവിടെ കാണും. പിന്നെ രാജകുമാരിയെ നിനക്ക് തേടേണ്ടി വരില്ല. ഇല്ല, നീ രണ്ട് പ്രാവശ്യം എന്നെ പറഞ്ഞു പറ്റിച്ചു, മൂന്നാമതൊരു പ്രാവശ്യം കൂടി ഞാൻ അതിന് തയ്യാറല്ല. ടെഡി ചിലന്തിയെ എതിർത്തു നിന്നപ്പോൾ ചിലന്തി വലയുണ്ടാക്കുന്നത് നിർത്തി. ടെഡി ഒരു മൂലയിലേക്ക് ശ്രദ്ധിച്ചു. അവിടെ ഒരു കുഞ്ഞു മഞ്ഞൾ കഥക ഉണ്ടായിരുന്നു. അത് ചിലന്തി വലയാൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ഇതാണ് ആ കഥകെന്ന്. ടെഡി അവന്റെ മാതൃക വാളെടുത്തു. ആ കഥക് വളരെ ശക്തിയുള്ളതായിരുന്നു. പക്ഷെ അവന്റെ മാതൃക വാൾ ഉപയോഗിച്ച് ടെഡി അത് തുറന്നു. ടെഡി ശ്രദ്ധയോടെ അതിനകത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്വർണ വരാന്ത അവൻ ശ്രദ്ധിച്ചു. ഒരു സ്വർണത്തളികയിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ടെഡി അവിടെയുണ്ടായിരുന്ന സ്വർണ രാജകുമാരിയെ കണ്ടുപിടിച്ചു. അവൾ ശാപത്താൽ സ്വർണക്കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. വളരെ സുന്ദരിയായിരുന്നു അവൾ. കുറച്ചു സമയം ടെഡി രാജകുമാരിയെ നോക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം രാജകുമാരിയുടെ അടുത്ത് ചെന്നിട്ട് അവളെ വിളിച്ചു. രാജകുമാരി, രാജകുമാരി, എഴുന്നേറ്റാട്ടെ, നമ്മൾക്ക് ഇവിടെ നിന്ന് പോവണ്ടേ? രാജകുമാരി കണ്ണു തുറന്നില്ല. ടെഡി അടുത്തുള്ള വെള്ളത്തെ ശ്രദ്ധിച്ചു, എന്നിട്ട് രാജകുമാരിയെ നോക്കി. ആ സ്വർണക്കോപ്പയിൽ വെള്ളമെടുത്തിട്ട് രാജകുമാരിയുടെ മുഖത്തേക്ക് അവൻ തളിച്ചു. രാജകുമാരി ദീർഘനിശ്വാസം വിട്ടു. ആരോ അവൾക്കൊരു പുതുജീവൻ നൽകിയതുപോലെ തോന്നി. പതുക്കെ അവൾ കണ്ണു തുറന്നു. അവസാനം നിങ്ങൾ എത്തിയല്ലേ? അതെ, ഞാൻ എത്തിക്കഴിഞ്ഞു. ആ ചിലന്തി എവിടെ പോയി? ടെഡി അമ്പരപ്പെട്ടു. അവൻ അവിടെ ചുറ്റും നോക്കി. ആ ചിലന്തിയെ പറ്റി അവൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലന്തി ടെഡിയെ മറന്നിട്ടുണ്ടായിരുന്നില്ല. അത് രാജകുമാരിയുടെ അടുത്തേക്ക് വന്നു. ടെഡി ആ ചിലന്തിയെ കാലുകൊണ്ട് ചവിട്ടിയിട്ടു. അവന്റെ ചവിട്ടേറ്റപ്പോൾ ചിലന്തി അവിടെ നിന്നും അപ്രത്യക്ഷമായി. അവിടെ ഒരു സ്വർണക്കോട്ട പെട്ടെന്ന് കാണപ്പെട്ടു. രാജകുമാരി എഴുന്നേറ്റ് നിന്നിട്ട് ടെഡിയുടെ കൈ പിടിച്ചു. എന്നെ നീ ശാപമോക്ഷിതയാക്കി. എന്റെ ഈ സ്വർണക്കോട്ടയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ രാജാവായിട്ട് ഇരിക്കുന്നു. ഓ ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. ഇഷ്ടമില്ലാത്തവനെയും കൊണ്ട് രാജകുമാരി അവിടേക്ക് പോയി. ടെഡിക്ക് അവന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് രാജാവാകാൻ കഴിയുമായിരുന്നില്ല. ഇവിടെയുള്ളതെല്ലാം നിനക്ക് സ്വന്തമാണ്. രാജകുമാരി ആ കഥക തുറന്നപ്പോൾ ടെഡി അവിടെ ചുറ്റും നോക്കി. ആ സ്വർണക്കോട്ട അപ്രത്യക്ഷമായി.
എല്ലാം അപ്രത്യക്ഷമായിരുന്നു. പടിക്കെട്ടുകൾ, ശബ്ദങ്ങൾ. വീണ്ടും അവൻ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ പുതച്ചിരുന്ന ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഹാന കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇതാണ് മഞ്ഞ സ്ക്വയറിന്റെ കഥ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? അത് വളരെ സുന്ദരമായ കഥയായിരുന്നു. കുറച്ചു നേരം ഇതിനെപ്പറ്റി ആലോചിച്ച് അവൻ സ്വയം ചിരിച്ചു. ആ രാജകുമാരി കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? ടെഡി അവന്റെ അമ്മ വരുന്ന ശബ്ദം കേട്ടു. അവൻ ദേവതയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ദേവത പതുക്കെ മറിയാൻ തുടങ്ങി. എനിക്ക് പോകണം ടെഡി, എന്റെ അമ്മ വന്നല്ലോ. ടെഡി ചുറ്റും നോക്കി. അവന്റെ അമ്മ വന്ന് കതക് തുറന്നു. അവന്റെ അമ്മ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിശ്രമിച്ചിട്ട് വരികയായിരുന്നു. ഓ മൈ, എന്തൊരു വലിയ മലയായത്, എന്ത് കഷ്ടമായത് ഇറങ്ങാൻ.